Hi friends, pudiyoru video ilekku ellavarkkum swagatham. Njan innu ee pacha manga upayogichu oru juice aanu undakkan povunnathu. Njan ivide oru manga fresh aayittu parichu eduthittundu. Aadiyayittu namukku idinte tholi mottham chettikale. Adhigam puliyonnum illatha nalla mangayaanu idu pachakku idina ettavum supera. ഞാൻ ഈ മാങ്ങയുടെ തൊലി മുഴുവനായിട്ട് ഒന്ന് ചെത്തി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മിക്സി ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുതിന ഇലയാണ് അതിലൊരു മൂന്നോ നാലോ ഇല കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് ഞങ്ങളുടെ പൊന്നി ഇവിടെ മാങ്ങ ജ്യൂസ് കുടിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ഒരു 5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഈ മാങ്ങയ്ക്ക് ഒട്ടും പുളിയില്ലാത്തത് കൊണ്ടാണ് 5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് പഞ്ചസാര കുറച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ടതാണ് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഞാൻ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശകലം വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യമേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് അരയ്ക്കാൻ പാടില്ല അങ്ങനെ അരയ്ക്കുവാണെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊന്നും അരഞ്ഞു കിട്ടത്തില്ല അതിങ്ങനെ വെറുതെ കിടന്ന് കറങ്ങത്തേ ഉള്ളേ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ സീസണാണ് എല്ലാവർക്കും മാങ്ങ ഈസി ആയിട്ട് കിട്ടുന്നതാണ് പലരുടെയും വീടുകളിൽ മാങ്ങ കാണും അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ജ്യൂസാണ് ഇത് ശരീരത്തിന് കുളിർമ കിട്ടാനും പിന്നെ ദഹനശേഷി കൂട്ടാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു ജ്യൂസാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഈ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ടൊന്ന് പകർന്നൊഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ പച്ചമാങ്ങ ജ്യൂസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും നന്ദി